ചില നക്ഷത്രക്കാർക്ക് ബിസിനസ് വിപുലീകരിക്കുവാനോ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനോ സാധിക്കുന്നതായിരിക്കും. സാമ്പത്തികമായ നേട്ടം ഇവർക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്നിവ വീഡിയോയുടെ ചുവടെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ ദിവസഫലത്തിലേക്ക് പോകാം. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. കേസുകളോ അപമാനങ്ങളോ ഉണ്ടാകും. ധനനഷ്ടം പ്രതീക്ഷിക്കാം. അന്യരോട് കയർത്ത് സംസാരിക്കും. കുടുംബത്തിൽ കലഹങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. വിവാഹം വന്നിരുന്നത് ഒഴിഞ്ഞു പോകും. യാത്രയിൽ ആപത്തുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. പ്രവൃത്തി നേട്ടത്തിന് കഠിന പരിശ്രമം വേണ്ടിവരും. പ്രവർത്തന വിജയം സാധ്യമാകും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. സാഹസികമായ കാര്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കും. മയത്തിൽ പെരുമാറണം. ലഹരികളോട് താൽപ്പര്യം കൂടും. ദാനകർമ്മങ്ങൾ നടത്തും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. തർക്കവിഷയങ്ങൾ ഉണ്ടാകും. സംസാരം പരുക്കനാകാതെ ഇരിക്കുവാൻ ശ്രമിക്കണം. കലഹങ്ങൾ ഉണ്ടാകാതെ നോക്കണം. വ്യവഹാരങ്ങളിൽ പരാജയ ഭീതി കാണുന്നുണ്ട്. അടുത്തത് മകയിരം നക്ഷത്രമാണ്. പരിശ്രമം വിജയിക്കും. തൊഴിൽ മേഖലയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരും. ആഡംബര വസ്തുക്കളുടെ ലഭ്യത കാണുന്നുണ്ട്. നല്ല കാര്യങ്ങൾക്കായി പണം ചിലവാക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. പ്രണയം പൂർവാധികം ശക്തമാകും. വിദേശയാത്രകൾ നടത്തുവാനുള്ള അനുമതി ലഭിക്കുന്നതായിരിക്കും. ജീവിതത്തിൽ ഉണ്ടായിരുന്ന കല്ലുകടിക്ക് അവസാനം ഉണ്ടാകും. സ്വന്തം പരിശ്രമത്താൽ വിജയം കൈവരിക്കും. അടുത്തത് പുണർ നക്ഷത്രമാണ്. വിനോദങ്ങളിൽ പങ്കുചേരും. മനസുഖം, ധനനേട്ടം എന്നിവ ഉണ്ടാകും. ചിന്താശേഷിയോടുകൂടി പ്രവർത്തിക്കുന്നതിനാൽ പരാജയം വിജയമാക്കി മാറ്റുവാൻ സാധിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. ധനപരമായി നല്ല സമയമാണ്. സന്താനങ്ങളുടെ വിവാഹത്തിനുള്ള മാർഗങ്ങൾ തെളിയും. വായനാശീലം വർദ്ധിക്കും. ധനപരമായ കാര്യങ്ങളിൽ നേട്ടത്തിന് സാധ്യത. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. കഴിവിന് അനുസരിച്ച് അംഗീകാരം ലഭിക്കും. രോഗശാന്തി ഉണ്ടാകും. സുഖവും ദുഃഖവും മാറി മാറി അനുഭവത്തിൽ വരും. സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാം. അടുത്തത് മകം നക്ഷത്രമാണ്. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. പൊതുജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കും. ജോലിയിൽ മടി കാണിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ധനപരമായി വളരെ നല്ല സമയമാണ്. പുതിയ അവസരങ്ങൾ വന്നുചേരും. വികാരജീവിയായി കാണപ്പെടും. ലളിതകലകളിൽ താൽപ്പര്യം പ്രകടിപ്പിക്കും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. പണത്തിൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കും. ദൂരയാത്രകൾ കൊണ്ട് നേട്ടം ഉണ്ടാക്കും. സ്വാർത്ഥമായി പെരുമാറും. ആത്മീയതയും ദൈവാധീനവും കുറവായിരിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. ഭാര്യാഗുണം ഉണ്ടാകും. ശത്രുക്കളെ പോലും നിഷ്പ്രഭരാകും. വാഹനഭാഗ്യം ഉണ്ടാകും. ധനപ്രാപ്തി ഉണ്ടാകും. ജോലി, വിദ്യാഭ്യാസം തുടങ്ങിയ സംഗതികൾ അനുകൂലമായി വന്നുചേരും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. അന്യരിൽ നിന്നും നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. ബന്ധു സമാഗമം ഉണ്ടാകും. നഷ്ടങ്ങളോ കഷ്ടതകളോ വന്നുഭവിക്കാം. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ വളരെയധികം കരുതൽ വേണം. അടുത്തത് ചോതി നക്ഷത്രമാണ്. വിശേഷ വസ്ത്രാഭരണാദികളുടെ ലഭ്യത ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങും. ബുദ്ധിമനമായി പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ അനുകൂലമാകും. മധ്യാഹ്നത്തിന് ശേഷം ധനനേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ജീവിതം ഗുണദോഷ സമ്മിശ്രം ആയിരിക്കും. സുഖവും ദുഃഖവും മാറി മാറി വരും. വ്യവഹാര പരാജയം ഉണ്ടാകും. കലഹം വന്നുചേരാം. ജാമ്യം നിൽക്കുന്നതിനാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. അടുത്തത് അനിഴം നക്ഷത്രമാണ്.
മനസുഖക്കുറവ് അനുഭവത്തിൽ വരാം. പ്രണയം പരാജയപ്പെടാം. വ്യവഹാരങ്ങളിൽ പരാജയഭീതി ഉണ്ടാകും. യാത്രകൾ പോകേണ്ടി വരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിച്ചത് മാറ്റിവെക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. കഠിനമായ അധ്വാനം കുറയ്ക്കണം. ധനച്ചിലവ് വന്നുചേരാം. വീട് മാറി നിൽക്കേണ്ടുന്ന അവസ്ഥ വരും. പോലീസ് കേസുകൾ വരുവാൻ സാധ്യത കാണുന്നുണ്ട്. അടുത്തത് മൂലം നക്ഷത്രമാണ്. സർക്കാരിൽ നിന്നും അനുകൂലമല്ലാത്ത മറുപടി ലഭിക്കും. ഇത് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. സാമ്പത്തിക നിലയിൽ അല്പസ്വല്പം പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. രാത്രികാല യാത്രകൾ ഒഴിവാക്കുക. അടുത്തത് പൂരാട നക്ഷത്രമാണ്. ദാമ്പത്യ സുഖക്കുറവ് അനുഭവപ്പെടാം. കലാപരമായ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും. സൗന്ദര്യ വസ്തുക്കൾക്കായി പണം ചിലവാക്കും. വിവാഹകാര്യത്തിന് കാലതാമസം ഉണ്ടാകാം. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. ബുദ്ധിമുട്ടുകൾക്കും ക്ലേശങ്ങൾക്കും പരിഹാരം കിട്ടും. സാമ്പത്തിക പ്രയാസം മാറിക്കിട്ടും. കലഹത്തിന് വരുന്നവരെ പോലും സരസമായി സംസാരിച്ച് വശത്താക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ദൂരയാത്രയിൽ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. കുടുംബസ്നേഹം പ്രകടമാക്കും. വിദ്യാലാഭം ഉണ്ടാകും. വിദേശവാസം ഗുണം ചെയ്യും. കുടുംബസുഖം ലഭിക്കും. അടുത്തത് ഔട്ടം നക്ഷത്രമാണ്. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ധനപരമായി ദിവസം കുഴപ്പമില്ല. പിശുക്ക് കാണിക്കും. ആരോഗ്യം മോശമാകും. അടുത്തത് ചതയം നക്ഷത്രമാണ്. ശത്രുജയം ഉണ്ടാകും. തൊഴിലിൽ മേന്മ ഉണ്ടാകും. ദാമ്പത്യ വിജയം പ്രതീക്ഷിക്കാം. പരീക്ഷകളിൽ ഉന്നത വിജയം സാധ്യമാകും. സുഹൃത്തുക്കളെ കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാകും. ഉപകാര സ്മരണ പ്രകടിപ്പിക്കും. അടുത്തത് പുരൂരട നക്ഷത്രമാണ്. തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തും. ധനപ്രാപ്തി ഉണ്ടാകും. ഔദ്യോഗികമായ ആനുകൂല്യങ്ങൾ ലഭിക്കും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. കമിതാക്കളുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാകും. കീഴ് ജീവനക്കാരെ ശാസിക്കേണ്ട അവസ്ഥ വരും. കുടുംബത്തിൽ സമാധാനം കളിയാടും. അടുത്തതായി രേവ നക്ഷത്രമാണ്. സന്താനങ്ങൾ മൂലം സന്തോഷവും അഭിമാനവും ഉണ്ടാകും. ധനപ്രാപ്തി ഉണ്ടാകും. എതിർപ്പുകളെയും മറ്റും നേരിടേണ്ടി വരും. വിവാഹ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെ ആയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.